ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഒരു ഡംബർ മെഷീൻ്റെ കുറച്ച് പണിക്കാഴ്ചകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഡംബർ ഇവിടെ ഇതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിക്കാനായിട്ട് പുട്ടിയൊക്കെ ഇട്ട് അതിൻ്റെ പാച്ച് വർക്കൊക്കെ ചെയ്ത് നമ്മളെ പെയിൻറ്റർ അത് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പുട്ടിയൊക്കെ ഇട്ട് വൃത്തിയാക്കി ആണ് അത് പെയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബക്കറ്റ് നമ്മളിവിടെ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ പണിയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ അഴിച്ച് വെച്ചിരിക്കുകയാണ്. ടയറൊക്കെ അഴിച്ച് വെച്ചിട്ട് ഇത് പെയിൻ്റ് അടിച്ചതിന് ശേഷമാണ് ടയറൊക്കെ അതിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനും നമ്മളാ ചാച്ചയും കൂടെ ഇപ്പോൾ പോവും. ചാച്ച ഇവിടെ അങ്ങനെ ചുരണ്ടി ചുരണ്ടി നിൽക്കുകയാണ്. ചാച്ചനെ പൊക്കി കൊണ്ടിപ്പോൾ ഒരു പോക്കുണ്ട്. നമ്മൾ ഡംബറിൻ്റെ ബക്കറ്റ് ഇന്ന് പഴുപ്പിച്ച് നോക്കാനുള്ള പരിപാടിയാണ്. ചാച്ച അങ്ങനെ ഒരറ്റത്ത് പമ്മി നിൽക്കുകയാണ്. ചാച്ചനെയും കൊണ്ടിപ്പോൾ നമ്മൾ പോവും. നമ്മൾ ബക്കറ്റ് അടിച്ച് നൂത്ത് അടിപൊളിയാക്കും. അപ്പോൾ നമ്മളെ പെയിൻറ്റർ ഇവിടെ അതിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പോവുകയാണ്. നമ്മുടെ ചാച്ച ഏതായാലും നമ്മളെ കൂടെ ഉണ്ട്. രാവിലെ ചാച്ചയും കൂടെ ആണ് വന്ന് നിൽക്കുന്നത്. നമ്മളിതിനിപ്പോൾ അതിനങ്ങോട്ട് അടിച്ച് നൂത്ത് ഇതിൻ്റെ രൂപം മാറ്റിക്കളയും. അപ്പോൾ ഈ നമ്മളെ ബാക്കിൽ കാണുന്ന അതേ സെയിം ബക്കറ്റ് തന്നെയാണത്. അതിനെ ചരിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് അടിച്ച് നൂത്ത് തന്നെ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എളുപ്പം കിട്ടും. അതിൻ്റെ അടി കയറി നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ അതിൽ നിന്ന് ഇളക്കിയെടുത്ത് അതിനെ ചരിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചാച്ച ഇങ്ങനെ ഞാൻ പഴിപ്പിച്ചിട്ട് ശേഷം അതങ്ങോട്ട് കൊടുക്കും. ചാച്ച പിടിക്കും. അതിന് ശേഷം നമ്മളങ്ങോട്ട് അടിയോ അടി അങ്ങനെ അതിനെ പതുക്കെ അടിച്ച് നൂത്തെടുക്കണം. അതിങ്ങനെ രാവിലെ നമ്മൾ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഏതായാലും വൈകുന്നേരം വരെ നമുക്കിത് അടിച്ച് നോക്കൽ തന്നെയാണ് പരിപാടി. കുറേ ഭാഗങ്ങളുണ്ട്. കുറച്ച് ഭാഗം ആദ്യം ഞാൻ ചൂടാക്കിയിരുന്നു. അപ്പോൾ ഒരാളും കൂടെ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചാച്ചേനെ കൂടെ അങ്ങോട്ട് വിളിച്ച് നമ്മളപ്പോൾ എന്നാൽ നിങ്ങൾക്കിതിൻ്റെ ഒരു ചെറിയ ഭാഗം ഒരു കാഴ്ചയായിക്കോട്ടെ വെച്ചിട്ട് ഒരു വീഡിയോയും കൂടെ പിടിക്കാൻ വിചാരിച്ചു. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കോൺക്രീറ്റൊക്കെ കുഴച്ച് മിക്സറിൽ കുഴച്ചതിന് ശേഷം കോൺക്രീറ്റ് ഇതിനകത്ത് തട്ടി ഇത് ആവശ്യത്തിന് നമുക്കിങ്ങനെ കൊണ്ടുപോയി ആവശ്യത്തിന് കുറേ തട്ടി കൊടുക്കാം. അപ്പോൾ നല്ല ബൾക്കായിട്ട് കോൺക്രീറ്റ് ഇതിനകത്ത് തട്ടി കൊണ്ടുപോയി ഇടാം. അതുപോലെ തന്നെ എന്ത് സാധനങ്ങളും കൊണ്ടുപോയി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു മെഷീനാണ് ഇത്. ഇവിടെ ഗൾഫിലൊക്കെ കൂടുതലായിട്ട് കൂടുതലും കോൺക്രീറ്റിനാണ് ഉപയോഗിക്കുന്നത് തോന്നുന്നത്. കാരണം അത് വരുമ്പോഴേ ഇതിനകത്ത് മൊത്തം പഴയതൊക്കെ വരുമ്പോഴും കോൺക്രീറ്റ് ആണ് അതിൽ കൂടുതലും കാണുന്നത്. അതിൻ്റെ അകത്തൊക്കെ കോൺക്രീറ്റ് സെറ്റായിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അത് നല്ലൊരു പണിയാണ്. ആദ്യം കോൺക്രീറ്റ് ഇളക്കണം, പിന്നെ ഇതിങ്ങനെ ചൂടാക്കിയൊക്കെ അടിക്കുമ്പോൾ കുറേയൊക്കെ അങ്ങ് പോവും. എങ്ങനെയായാലും കുറച്ച് നല്ലൊരു പണി ഉണ്ടാവും. പഴയത് വന്നാൽ അടിച്ചു നോക്കലും ചിലപ്പോൾ പീസ് വെട്ടി മാറേണ്ടി വരും. ഇതിലിപ്പോൾ അത്ര ഡാമേജ് ആയിട്ടില്ല. ഇതിപ്പോൾ അടിച്ച് നൂത്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ചിലതൊക്കെ പൊത്തുപോകും. അതിൽ ഈ വലിയ പാറയൊക്കെ ചെറിയ ചെറിയ സോളിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പാറയൊക്കെ ഇട്ട് ചിലപ്പോൾ അത് ഹോളായിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് കട്ട് ചെയ്ത് നമ്മൾ പുതിയത് പീസിട്ട് അടിക്കലാണ്. ഇതിപ്പോൾ 3 ടണ്ണിൻ്റെയാണ്. ഇത് 3 ടണ്ണ് മുതൽ 3 ടണ്ണിൻ്റെ ഉണ്ട്, 2 ടണ്ണിൻ്റെ ഉണ്ട്, 5 ടണ്ണിൻ്റെ ഉണ്ട്, എല്ലാം അങ്ങനെ ഉണ്ട്. നല്ല പല സൈസിലുള്ള ഡംബറുകളുണ്ട്. ഇതിപ്പോൾ 3 ടണ്ണാണ്. 3 ടണ്ണാണ് കൂടുതലായിട്ട് മൂവിങ് ഉള്ളത്. ഇതിപ്പോൾ ഒരു 5-6 പീസസ് ഒക്കെ അതിൻ്റെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ഓരോന്നോരോന്നിനെ ഇങ്ങനെ പഴുപ്പിച്ച് ഒക്കെ ചെയ്യാനുള്ള പാച്ച് വർക്കുകളൊക്കെ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി വിപണിയിലേക്ക് ഇറക്കും. അപ്പോൾ ഇതിങ്ങനെ ചൂടാക്കി നല്ല രസമാണ്. ഇങ്ങനെ ഇത് ഈ കുറേ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി അടിച്ച് നോക്കുക എന്ന് പറയുന്നത് വളരെ നല്ല രസകരമായ ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മളെ ചൂടാക്കി കഴിഞ്ഞാൽ ഈ സാധനം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ചാച്ച നിർത്തിയേക്കുന്നത്. ചാച്ച പിന്നെ ചാച്ചയെ കൊണ്ട് അടിപ്പിക്കാൻ ചോദിച്ച ചാച്ച പാവം ചാച്ചേനെ അങ്ങനെ നമ്മൾ വലിയ കടുപ്പപ്പെട്ട പണികളൊന്നും ചെയ്യിക്കില്ല. ചാച്ചയുടെ കയ്യിലോട്ട് ഞാൻ കൊടുത്തിട്ട് പതുക്കെ ഞാൻ അടിക്കും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ജീവിത മാർഗം തേടിയാണല്ലോ ഇതിലൊക്കെ വരുന്നത്. ഇങ്ങനെ
എത്രയും വർഷമായ 10-30 വർഷത്തിന് മുകളിൽ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. എന്ത് വേണമെങ്കിലും ചെയ്യും, ആളോക്കെ എന്തിനും അടിക്കാനാണെങ്കിലും അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ പിന്നെ നമ്മളത് ചെയ്യുകയില്ല. എന്തെങ്കിലും അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം ഒക്കെ ഇട്ട് അടിപ്പിക്കുകയുള്ളൂ. അതിങ്ങനെ കുറേച്ചെ വലിയ കട്ടിയുള്ള തകിടല്ല, ഒരു 14 കെ ജ് ഒക്കെ ഉള്ള തകിടാണ്. നമുക്ക് വെൽഡിങ് അടിക്കാൻ പറ്റുമെന്ന പെട്ടെന്ന് ബെൻഡാവത്തുമില്ല. 14 കെ ജോ 12 കെ ജോ ഒക്കെ ആയിരിക്കാം. നല്ല ഒരുവിധം മീഡിയം കട്ടിയുള്ള തകിടാണ്. ചെറുതായിട്ട് ചൂടാക്കി അടിച്ചു കൊടുത്താൽ വരും. പിന്നെ ഇതിലടിച്ചാൽ തീരാത്തതിന് വലിയ കൂടാൻ താഴെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിലടിച്ചാൽ വരുന്ന ബെൻഡേ ഉള്ളൂ, ഓവർ ബെൻഡില്ല. ആ ചിട്ടികളിനെ തന്നെ, ചെറിയ ആമറിനെ തന്നെ അടിച്ചാൽ 100 ബെൻഡ് തന്നെ ഉള്ളൂ. അതിനാണിങ്ങനെ കുറേച്ചെ ചൂടാക്കി അടിക്കുക, ചൂടാക്കുക, അടിക്കുക. അതാണ് പരിപാടി. ഇതിനിടയ്ക്ക് ചാച്ചാരെ കൈ കൊടുക്കുക, ചാച്ച എങ്ങനെ നോക്കി നിൽക്കുക. ഇതിൻ്റെ വലുത് 5 ടണ്ണിൻ്റെയൊക്കെ ഉണ്ട്. 5 ടണ്ണിൻ്റെ എന്ന് പറഞ്ഞാൽ വലിയ ഒത്തിരി കൂടെ ഹെവി ആയിട്ടുള്ള വലിയ പാറകളൊക്കെ എടുക്കാനാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കല്. പാറ ഈ കോറികളിലൊക്കെ ചെറിയ ഈ ചിപ്സാക്കാനൊക്കെ ബങ്കറിലിടാനായിട്ട് ചെറിയ ചെറിയ പാറകളാക്കി കൊണ്ടുവന്ന് തട്ടി കൊടുക്കും. എന്നിട്ട് ഇതിന് ഷവലിന് ഇതിന് കോരി ഇതിലോട്ട് തട്ടി കൊടുക്കും, അത് കൊണ്ടുവന്ന് അകത്ത് തട്ടി കൊടുക്കും. ഒക്കെ നല്ലൊരു പണി ചെയ്യുന്ന ഒരു നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ്. നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനും കൂടുതലും ഈ 3 ടണ്ണിൻ്റേത് കൂടുതലും കോൺക്രീറ്റ് മിക്സറിൽ നിന്ന് തട്ടിയിട്ടിട്ട് കൊണ്ടുവന്ന് തട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത്. കുറേച്ചെ ഇങ്ങനെ നമുക്ക് അടിച്ച് നോക്കണം. അതങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാൻ പറ്റില്ല, ചെറിയ ചെറിയ പോർഷനായിട്ട് പഴുപ്പിച്ച് അടിക്കണം. അതിപ്പോൾ കൂടെ ഒരാളും കൂടെ അടിക്കാൻ ഉണ്ടെങ്കിൽ, നമ്മൾ പഴുപ്പിക്കുന്ന അനുസരിച്ച് ഒരാളെ കൂടെ അടിക്കുകയാണെങ്കിൽ ഒത്തിരി കൂടെ എളുപ്പം കിട്ടും. പക്ഷേ അങ്ങനെ ആളില്ല. നമുക്കിപ്പോൾ ഇത് തന്നെ നമ്മളെ ചാച്ചേനെ നമ്മളിങ്ങനെ ഒരു പരുവത്തിനൊക്കെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അല്ലാതെ ചാച്ചയെ കിട്ടൂലേ. ചാച്ചയൊക്കെ ശരിയും നാത്തൂറാണ്. നമ്മൾ കമ്പനിയിലെ ഗേറ്റ് തുറക്കൽ അടയ്ക്കലൊക്കെയാണ് പുള്ളിയുടെ പണി. പിന്നെ അത്യാവശ്യം പുറത്തൊക്കെ കച്ചടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്ന് സഹായിയാക്കുന്ന പരിപാടിയാണ് പുള്ളിയുടെ ജോലി. ഒരു ഓൾറൗണ്ടറാണ്, ഇങ്ങനെ വെറുതെ നിൽക്കില്ല. എന്തെങ്കിലുമൊക്കെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ പറ്റുന്ന ചെറിയ ചെറിയ ജോലികൾ ഒക്കെ ചെയ്യും പുള്ളി. 10-32 വർഷം മറ്റും ആയെന്നാണ് പറയുന്നത് ഇവിടെ വന്നിട്ട്. അങ്ങനെ ഇവിടെ തന്നെ ഇവിടുത്തെ ജോലികളുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ട് പോവുകയാണ്. നല്ല ഒരു മനുഷ്യനാണ്. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ കണ്ടിട്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ പ്ലീസ് നമ്മളെ ചാനൽ ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നല്ല ഇനി കുറച്ച് ഭാഗം കൂടെ ഉള്ളിൽ ചൂടാക്കി പഴുപ്പിക്കാനായിട്ട് ഉള്ളത്. കാരണം അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും ബെൻഡില്ല. ആ സെൻറ്റർ ഭാഗമാണ് കൂടുതലായിട്ടും ബെൻഡായി പോയത്. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ പഴുപ്പിച്ച് നോക്കുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ലെവലാണ്. അവിടെയൊന്നും വലിയ ലങ്ങൂഞ്ഞൊക്കെ ഈ വലിയ ഇതൊക്കെ വന്ന് മെറ്റലൊക്കെ വന്ന് വീണ ഭാഗമാണ് ബെൻഡായിട്ടുള്ളത്. ഈ അകത്തുനിന്ന് ചെറിയ ബെൻഡുണ്ട്. അപ്പോൾ അകത്തുനിന്ന് ബെൻഡുള്ളതുകൊണ്ട് പുറത്തുനിന്ന് ചൂടാക്കിയിട്ട് അകത്തുനിന്ന് അടിക്കണം. അതിനാണ് അകത്തോട്ട് പോയിരിക്കുകയാണ് അടിക്കുക. നമ്മളീ ബാക്കിൽ കാണുന്ന സെയിം മെഷീനാണത്. അതിൻ്റെ ബക്കറ്റാണ്, അതേ സെയിം ബക്കറ്റാണ് നമ്മളിവിടെ ഇളക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ആദ്യമേ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അത് പെയിൻ്റ് അടിക്കാനായിട്ട് അതിൻ്റെ ബാക്കി പുട്ടിയൊക്കെ ഇട്ട് അതിൻ്റെ ഗ്രൈൻഡിങ്ങൊക്കെ ചെയ്ത് ആളങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ. ഈ ഇങ്ങനെ നമ്മളെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തോന്നി എന്നാൽ ഇതൊന്ന് ചൂടാക്കുന്ന കുറച്ച് ഭാഗം നമ്മളെ സുഹൃത്തുക്കളെ കൂടെ ഒന്ന് കാണിക്കാം എന്നുള്ളത് കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല വ്യത്യസ്തമായ നല്ല അടിപൊളി മറ്റ് വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.
നമ്മളെ ചാച്ച അവിടെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്.